അവിടെ ഇത് കൊട്ടാരക്കര വിലങ്ങറ ബ്രദർ കോരുതവിള ബ്രദർ എൽ പി സ്കൂൾ എൻ എം എൽ പി സ്കൂളിൻ്റെ പരിസരത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ ചില ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ നിയമത്തിൻ്റെ പ്രതികൾ രണ്ട് കെട്ട് പ്രതികൾ ഈ സ്കൂളിലുള്ളതെടുത്ത് ഇവിടുത്തെ ടീച്ചർ കത്തിച്ചു. അതിൻ്റെ അഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. കാരണം ഗിദയോൻസ് ബൈബിള് എന്ന് പറയുന്നത് ബ്രദറൻകാരാണ് അത് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ബ്രദറൻകാർ സപ്ലൈ ചെയ്യുന്ന ഈ പുസ്തകങ്ങൾ എല്ലാ അവരുടെ സ്കൂളുകളിലും എല്ലാ സ്ഥാപനങ്ങളും സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ടീച്ചറെടുത്ത് കത്തിച്ചു. അപ്പോൾ തൊട്ടടുത്ത് അതിന് ഒരു ടീച്ചർ പറഞ്ഞു അത് കത്തിക്കല്ലെന്ന് പറഞ്ഞിട്ട് അവർ കത്തിച്ചു എന്നുള്ളത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്ന് പരിശോധിപ്പാൻ തക്കനിടയായി തീർന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പ്രിയ അതാണ്ട് ജോസഫ് ബ്രഹാം പാഷ ഐ പി സിയുടെ സൂക്ഷിക്കുന്ന ജോസഫ് ബ്രഹാം പാഷൻ്റെ കരങ്ങളിൽ അതുണ്ട്. അതിൻ്റെ പീസുകളുണ്ട്. ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. അതിനെതിരെ പരാതികൾ കൊടുക്കുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കലും കൊണ്ടുവരണം ഇതിൽ ഇതൊക്കെ കൃത്യമായി മതഗ്രന്ഥങ്ങൾ കത്തിക്കുകയെന്ന് പറയുമ്പോൾ ഗുജറാത്തിലും ബീഹാറിലുമൊക്കെയാണ് ആൾക്കാർ കത്തിക്കുന്നു പറയണമെങ്കിലും വിശ്വാസികൾ ഒരുപാടുള്ള ഈ പ്രദേശത്ത് ആണ് ഇത് ഈ സംഭവം നടന്നിട്ടുള്ളത്. അത് പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണത് കത്തിച്ചത്. അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്.